എവരിവൺ വെൽക്കം ബാക്ക് ടു ഷാരി സയൻസ് വേൾഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ ഹാപ്പി ന്യൂസാണ്, കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കേറ്ററ്റ് കിട്ടിയിട്ടില്ലല്ലോ, LP UP വരണതിൻ്റെ മുന്നേ ഇനി കേറ്ററ്റ് ഉണ്ടാവില്ലേ എന്നൊക്കെ ആശങ്കപ്പെട്ടിരിക്കുന്നവർക്കൊരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. കേറ്ററ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്ലസ് എക്സാം ഡേറ്റ് അടക്കം വന്നിരിക്കുകയാണ്. മെയ് മാസത്തിൽ തന്നെ നമ്മളുടെ കേറ്ററ്റിൻ്റെ എക്സാംസും കഴിയും. അപ്പോൾ എന്തായാലും ജൂൺ ആവുമ്പോഴത്തേക്ക് കേറ്ററ്റിൻ്റെ റിസൾട്ടും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കേറ്ററ്റ് റിസൾട്ട് അറിഞ്ഞ് തന്നെ നിങ്ങൾക്ക് LP UP നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നെക്സ്റ്റ് LP UP എഴുതാൻ പോകുന്നവരുടെ ഒരു ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം, മേ ബി ലാസ്റ്റ് ചാൻസ് ആയിരിക്കാം ഈ ഒരു കേറ്ററ്റ്. അപ്പോൾ എന്തായാലും ഇത്തവണ തന്നെ നിങ്ങൾ കേറ്ററ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് LP UP എഴുതാൻ പറ്റൂ. കാരണം കേറ്ററ്റ് ഇനി വർഷത്തിൽ 2 തവണ ഉണ്ടാവുമെന്ന് മുന്നേ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജൂണിലാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നിരുന്നത്. അപ്പോൾ അത് ഇത്തിരി നേരത്തെയായി. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബെനഫിറ്റ് ആവും എന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു വെക്കേഷൻ ടൈം പഠിക്കാനുള്ള സമയവും കിട്ടും, അതേപോലെ തന്നെ കൂടുതൽ യൂസ്ഫുള്ളാക്കി ഒഴിവ് സമയം കൂടുതൽ യൂസ്ഫുള്ളാക്കിയിട്ട് കേറ്ററ്റ് ക്വാളിഫൈ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ കേറ്ററ്റിൻ്റെ ടൈമിൽ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീഡിയോ ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ കേറ്ററ്റ് സൈക്കോളജി വീഡിയോസ് കംപ്ലീറ്റഡ് ആണ്. ഒരു 60 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേറ്ററ്റ് സൈക്കോളജി ഫുൾ കാറ്റഗറി 3 ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത്തവണ കേറ്ററ്റ് കാറ്റഗറി 2 സൈക്കോളജി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കഴിഞ്ഞ കേറ്ററ്റിന് ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് അതിങ്ങനെ പെൻഡിങ് ആക്കി, പിന്നെ ലാസ്റ്റ് എനിക്ക് ടൈം കിട്ടിയില്ല ചെയ്യാൻ. അപ്പോൾ ഇത്തവണ എന്തായാലും വെക്കേഷനാണ് ചെയ്യാൻ ടൈം കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഫുൾ വീഡിയോസ് April 1 തൊട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ഓൾറെഡി ഉള്ള വീഡിയോസ് കണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക. കേറ്ററ്റ് കാറ്റഗറി 2 വീഡിയോസ് ഞാൻ April 1 തൊട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഞാൻ സൈക്കോളജി കാറ്ററ്റ് കാറ്റഗറി 3 സൈക്കോളജിയുടെ നോട്ട്സും വോയിസ് നോട്ടും പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് ആ നോട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് ക്ലാസ് അതും കൂടിയും ഇത്തവണ പ്രൊവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ എൻ്റെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. ഒരു ചെറിയ എമൗണ്ടും കൂടെ ഞാനതിന് മേടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ കേട്ടിട്ട് കോച്ചിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ പലതും കാണുന്നുണ്ടാവില്ലേ. അപ്പോൾ പലവരുടെയും വിചാരമായിരിക്കും ഈ കേറ്ററ്റ് കോച്ചിങ് ചെയ്താൽ മാത്രമേ കേറ്ററ്റ് പാസ്സാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേറ്ററ്റ് നേടാൻ പറ്റില്ല എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ട്. അങ്ങനെ വെറും ഈ ഒരു കേറ്ററ്റിന് വേണ്ടി 4000, 5000, 6000 ഇങ്ങനെ പല എമൗണ്ടും ഫീസ് വാങ്ങുന്നുണ്ട് ഓരോ കോച്ചിങ് സെൻറ്റേഴ്സും. അപ്പോൾ അതിൽ നിങ്ങൾ ഈ 4000, 5000 ഒക്കെ കൊടുത്ത് വെറും ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് നിങ്ങൾ ചേരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഈ 4000, 5000 കൊടുക്കാതെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കേറ്ററ്റ് പാസ്സായിക്കൂടാ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, നിങ്ങൾ ഒരു 1 മന്ത് നിങ്ങൾ ഒരു 2 മണിക്കൂർ ഡെയിലി പഠിക്കാൻ റെഡി ആയാൽ മതി, നിങ്ങൾക്ക് കേട്ടിട്ട് ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയണത്. കാരണം ഞാൻ 3 ഞാൻ ഒന്നും പഠിക്കാതെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒന്നും പഠിക്കാതെ നമ്മൾ എഴുതിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു ക്വാളിഫൈ ചെയ്യേണ്ട മാർക്കിൻ്റെ 2-3 ജസ്റ്റ് താഴെ വന്ന് നിൽക്കും. പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറി ആകുമ്പോൾ 90 വേണമല്ലോ. അപ്പോൾ നമ്മളൊരു 85, 86 ആ ഒരു ലെവലിൽ അവിടെ നിൽക്കും. 89 വന്ന് നിന്നിട്ടുണ്ട് ഞാൻ. അങ്ങനെ 3 ഞാൻ അങ്ങനെ ഒന്നും പഠിക്കാതെ എഴുതിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 4 ഞാൻ കേറ്ററ്റ് ക്വാളിഫൈ ചെയ്തത്. ഞാൻ ഒരു കോച്ചിങ്ങിന് ഞാൻ ചേർന്നില്ല, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തു. പക്ഷേ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് അവരുടെ കൂടെ ഫോളോ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവർ ചെയ്യുന്നത് പല സബ്ജക്റ്റുകളും എല്ലാം മിക്സ് ചെയ്ത് ഒരുമിച്ചാക്കി അങ്ങനെ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മളുടെ കംഫർട്ടബിൾ അനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ഇഷ്ടം, എനിക്കങ്ങനെയല്ല. എനിക്ക് കവർ ചെയ്ത് പോകുന്ന ഒരു സബ്ജക്റ്റ് അത് നമ്മൾ
ഒരു ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്തതിന് ശേഷം, അതായത് ഒരു ദിവസം ഒരു സബ്ജക്റ്റ് വെച്ച് അങ്ങനെ പഠിക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്തത് സൈക്കോളജി ഫുള്ള് സിലബസ് ഞാൻ ഒരു കുറേ ദിവസം ഒന്നും എടുത്തിട്ടില്ല, ഒരു 10 ദിവസം കൊണ്ട് ഞാൻ സൈക്കോളജി ഫുള്ള് സിലബസ് കംപ്ലീറ്റ്. ഞാൻ യൂട്യൂബ് വീഡിയോസും കണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തും ഞാൻ സൈക്കോളജി ഫുള്ള് നോട്ട്സ് പോയിൻ്റ്സ് ആക്കി നോട്ട്സ് ഉണ്ടാക്കി അത് ഫുള്ള് ഞാൻ പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ പിന്നീട് ലാംഗ്വേജും സബ്ജക്റ്റും നോക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ മെയിനായിട്ട് നോക്കിയത് ലാംഗ്വേജാണ്. അപ്പോൾ ലാംഗ്വേജിൻ്റെ ഇതൊക്കെ നോക്കുന്ന ടൈമിൽ നമ്മൾ കൂടെ ഈ സൈക്കോളജി റിവൈസ് ചെയ്യും ചെയ്യുക. റിവൈസ് ചെയ്യുക മീൻസ് പ്രിവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതേപോലെ പിന്നെ നിങ്ങളുടെ സബ്ജക്റ്റും നിങ്ങൾ അതിൻ്റെ കൂടെ കുറേശ്ശെ പഠിക്കുക. കാരണം സൈക്കോളജി നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞു, സൈക്കോളജിയിലെ 40 മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ സബ്ജക്റ്റും ലാംഗ്വേജും കൂടെ പഠിക്കുക. അപ്പോൾ കേട്ടിട്ടിന് വേണ്ടി ഇത്രയും പ്രിപ്പറേഷൻ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അല്ലാണ്ട് 4000 5000 കൊടുത്ത് നിങ്ങൾ ഒരിക്കലും കോച്ചിങ്ങിന് ചേരേണ്ട ആവശ്യമില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത്. ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചേരാം, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും കേട്ടിട്ട് കാറ്റഗറി 3 നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ടവർ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. 4 April തൊട്ടിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തുടങ്ങുന്നത്. അതേപോലെ തന്നെ കാറ്റഗറി ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ. ഫസ്റ്റ് കേട്ടിട്ട് എഴുതുന്നവർക്ക് വേണ്ടി ജസ്റ്റ് പറയുകയാണ്, കാറ്റഗറി 1 ലോവർ പ്രൈമറി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്, കാറ്റഗറി 2 അപ്പർ പ്രൈമറി, കാറ്റഗറി 3 ഹൈസ്കൂൾ ക്ലാസ്സുകൾക്കും, അതേപോലെ തന്നെ കാറ്റഗറി 4 ഭാഷ അധ്യാപകർക്ക്, അതായത് ഹിന്ദി അറബിക് സംസ്കൃതം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കാറ്റഗറി 4. അപ്പോൾ ഇതിൽ കാറ്റഗറി 1 നിങ്ങൾക്ക് കാറ്റഗറി 1 CTET 1 പാസ്സായവർക്ക് കാറ്റഗറി 1 എഴുതണം എന്ന് നിർബന്ധമില്ല. അതേപോലെ CTET 2 പാസ്സായവർക്ക് കാറ്റഗറി 2 എഴുതണം എന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒന്ന് മതി, ഒന്നെങ്കിൽ CTET അല്ലെങ്കിൽ KTET. അതേപോലെ തന്നെ കാറ്റഗറി 3 ഉള്ളവർക്ക് 2 എഴുതണം എന്നില്ല. 3 ഉണ്ടെങ്കിൽ 1 നിങ്ങൾക്ക് 2 എഴുതണ്ട, അതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളെ ഒഴിവാക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ അപ്ലൈ ചെയ്യേണ്ടതൊക്കെ അറിയാമല്ലോ, പരീക്ഷാഭവൻ്റെ സൈറ്റിൽ കയറിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. 500 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ്, ബാക്കി SC ST അവർക്കൊക്കെ 250 രൂപയാണ് ഫീ. പിന്നെ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 April. അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 17 April. അതേപോലെ ഫൈനൽ പ്രിൻ്റ് എടുക്കുന്നതും 17 ഓക്കെ. അതേപോലെ തന്നെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് 25 April. പരീക്ഷാ തീയതി 12 and 15, May 12 May 15. 12 കാറ്റഗറി 1 and 2 ആയിരിക്കും. 12 വെള്ളിയാഴ്ച കാറ്റഗറി 1 ആൻഡ് ഉച്ചയ്ക്ക് കാറ്റഗറി 2. ദെൻ 15 മോർണിംഗ് കാറ്റഗറി 3 ആൻഡ് ഉച്ചയ്ക്ക് കാറ്റഗറി 4. അപ്പോൾ ഇത്രയാണ് കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുള്ളത്. പിന്നെ ക്വാളിഫിക്കേഷനൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, കാറ്റഗറി 1 എഴുതാൻ നിങ്ങൾക്ക് TTC നിർബന്ധമാണ്. TTC ഉള്ളവർക്ക് മാത്രമേ കാറ്റഗറി 1 എഴുതാൻ പറ്റൂ. പിന്നെ കാറ്റഗറി 2 BEd ഉള്ളവർക്കും എഴുതാം. ഓക്കെ, അപ്പോൾ കാറ്റഗറി 2 and 3 BEd. പിന്നെ ഒരു കാര്യം, നിങ്ങൾ കാറ്റഗറി 3 അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ലാംഗ്വേജും നിങ്ങളുടെ സബ്ജക്റ്റും തമ്മിൽ പരസ്പരം മാറിപ്പോവരുത്. ലാംഗ്വേജ് നിങ്ങൾക്ക് ഫസ്റ്റ് ഏതാച്ച മലയാളമോ ഇംഗ്ലീഷോ ഏതാച്ച കൊടുക്കാം. ദെൻ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ്, അത് നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ അത് തന്നെ കൊടുക്കണം. പലവരും അതിന് ലാംഗ്വേജ് കൊടുക്കേണ്ട ഇതിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് മാറി, ഇപ്പോൾ നാച്ചുറൽ സയൻസോ സോഷ്യൽ സയൻസോ ആണെങ്കിൽ അതിന് പകരം അവിടെ ഇംഗ്ലീഷോ മലയാളമോ കൊടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും ഓപ്ഷണൽ സബ്ജക്റ്റ് നിങ്ങൾ എഴുതേണ്ടി വരും എക്സാം. അത് നിങ്ങൾക്ക് പാസ്സായിട്ടും കാര്യമില്ല. അപ്പം നിങ്ങൾ അത് കറക്റ്റ് ശ്രദ്ധിച്ച് കൊടുക്കുക, ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ 1 month നിങ്ങൾ പഠിക്കുക. 1 month നിങ്ങൾ ഏകദേശം 1-2 or 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കാറ്റെറ്റ്
ക്വാളിഫൈ ചെയ്യാം. അതിലൊരു സംശയവുമില്ല. വെറുതെ നിങ്ങൾ ക്യാഷ് കൊടുത്ത് കോച്ചിങ്ങിനൊന്നും ചേരേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ഈ സൈക്കോളജി അത്ര ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നുമല്ല. അപ്പോൾ വീഡിയോസിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി അത് വേണ്ടെങ്കിൽ അതിന് അത് പോരെങ്കിൽ അതിന് ഞാൻ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട്സിൻ്റെ കൂടെ സൈക്കോളജി ഇതിൻ്റെ വീഡിയോസിനെ ബേസ് ചെയ്തിട്ടുള്ള വോയിസ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേണ്ടവർ പേഴ്സണൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോസുമായി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും കേറ്റിട്ടിന് അപ്ലൈ ചെയ്യുക. ഇത്തവണ ആരും കേട്ടിട്ട് കിട്ടില്ല എന്ന് വിഷമിച്ചിരിക്കരുത്, ഇത്തവണ തീർച്ചയായും കിട്ടും. ഓക്കെ, ബെസ്റ്റ് വിഷസ്, താങ്ക് യു.